ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ഫായിസ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, എന്നെപ്പോലെ ലേസി ആയിട്ടുള്ള ആൾക്കാർ, അതായത് മടി പിടിച്ചിട്ട് ബുക്ക് വായന തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കാതെ പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സാണ് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനൊരു 6 ടിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 6 എൻ്റെ ലൈഫിൽ വർക്കൗട്ടായിട്ടുള്ള സാധനങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഒരു വലിയൊരു നോവലൊന്നും എടുക്കാതിരിക്കുക. ആദ്യം തന്നെ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് എടുക്കുക. ഭയങ്കര ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ബുക്കുകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ ഞാനെന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ ചെറിയൊരു മണ്ടത്തരം കാട്ടി. ഞാൻ ഈ ഇടയ്ക്ക് വായിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ടൊരു ബുക്ക് വാങ്ങിച്ചു, ഷെർലക് ഹോംസിൻ്റെ ഒരു ബുക്ക്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് അത്യാവശ്യം ലെങ്തിയാണ്. ഒരു ഇതിൻ്റെ കംപ്ലീറ്റ് നോവൽസ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഭയങ്കര ടഫാണ്. എനിക്ക് പല വേർഡ്സും എനിക്ക് അതിൻ്റെ മീനിങ് അറിയില്ല. അപ്പോൾ എപ്പോഴും ഡിക്ഷണറി മൊബൈലിൽ സെർച്ച് ചെയ്തിട്ടും അതിനെ കുറേപാട് ഡിസ്ട്രാക്റ്റഡായി, എനിക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ ലെങ്ത് എപ്പോഴും കാണുമ്പോൾ എനിക്കിത് ഭയങ്കര ഒരു എന്താ മനസ്സിലൊരു ടെൻഷൻ വരും, ഇത് തീർക്കണ്ടേ ഇത് തീർക്കണ്ടേ എന്നുള്ള ഒരു ഇത്. അപ്പോൾ നമ്മൾ ഒരിക്കലും സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പുസ്തകം എടുക്കാതിരിക്കുക. ഇത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു ചെറിയ ബുക്ക് ഇൻ്റർനെറ്റിലെല്ലാം തപ്പി ആൾക്കാർ സജഷൻ നോക്കിയപ്പോൾ എനിക്ക് കണ്ടെത്തിയൊരു ബുക്കാണ് റസ്കിൻ ബോണ്ടിൻ്റെ ദ ബ്ലൂ അംബ്രല്ല എന്ന് പറഞ്ഞുള്ള ഒരു ചെറിയ പുസ്തകം. ഇത് വളരെ ചെറുതാണ്, സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ്. ഇത് ഞാൻ ബുക്ക് പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഈ ഒരു പുസ്തകം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണേൽ ഒറ്റ ഇരുപ്പിന് വായിച്ചു തീർക്കാം. പക്ഷേ ഞാനത് 2-3 ദിവസമൊക്കെ എടുത്തു. പക്ഷെ ഇത് വായിച്ച് തീർത്തപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു മോട്ടിവേഷൻ. നമ്മളിപ്പോൾ ഒരു വലിയ ലെങ്തി സീരീസ് എല്ലാം കണ്ടു തീർക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതേപോലെയാണ് നമുക്കൊരു പുസ്തകം വായിച്ച് തീരുമ്പോൾ കിട്ടുന്നൊരു സുഖം. അപ്പോൾ ആ ഒരു സുഖം നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുത്ത പുസ്തകം വായിക്കാനുള്ള ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ വളർന്നു വരും. ഇനി രണ്ടാമത്തെ ടിപ്പ് അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചെറുപ്പത്തിലെല്ലാം ഫേവറേറ്റ് ഓതർ ഉണ്ടാവും, ഒരു എഴുത്തുകാരൻ എഴുത്തുകാരി ആരാണെങ്കിലും, അവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എനിക്ക് ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വായിക്കുന്നുണ്ടാവും, നമുക്ക് അതിൻ്റെ ബുക്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിരിക്കില്ല. നമ്മൾ വേറെ എവിടേക്കും ചിന്ത പോകും, നമ്മൾ പെട്ടെന്നായി റിയലൈസ് ചെയ്യുക ഞാൻ വായിക്കുകയാണോ അത് ചിന്തിക്കുകയാണോ. പക്ഷേ അതേസമയം ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഓത്തറിൻ്റെ പുസ്തകം നമ്മൾക്ക് പണ്ട് കേട്ടിട്ടുള്ളതൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കതിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കതുപോലത്തെ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അതേപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ ആരെങ്കിലൊക്കെ പറഞ്ഞ് തന്ന് കേട്ടുള്ളൊരു കഥയായിരുന്നു എനിക്ക് ഈ ഗണ്ണിവാരുടെ സഞ്ചാര കഥകൾ. നിങ്ങൾക്കറിയാം, ഒരു വലിയ മനുഷ്യൻ ചെറിയ മനുഷ്യന്മാരുടെ ലോകത്ത് പോയി പെടുന്ന കഥ. അപ്പോൾ അതൊക്കെ ഇതേപോലത്തെ കഥകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര മൈൻഡ് ഉപയോഗിച്ച് ചിന്തിക്കേണ്ട പുസ്തകങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ എൻജോയ് ചെയ്ത് വായിച്ച് നമ്മുടെ വായനാശീലത്തെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ ആ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കുക. ഇനി മൂന്നാമത്തെ ടിപ്പ്, ഇനി നമുക്ക് വേറെ ആരുടെയെങ്കിലും ചോദിച്ച് നോക്കാം. നിങ്ങൾക്ക് ഒരു പുസ്തകപ്പുഴുക്കളായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ എങ്കിൽ അവരടുത്ത് സജഷൻ ചോദിക്കുക. അവർക്ക് നിങ്ങളുടെ ടേസ്റ്റ് അറിയുന്നെങ്കിൽ നമ്മൾ അവരടുത്ത് പറയാം, എനിക്ക് പറ്റിയൊരു പുസ്തകം സജസ്റ്റ് ചെയ്ത് തരുമോ. അതേപോലെ യൂട്യൂബിൽ ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ടാവും പുസ്തകങ്ങളിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരുടെ എല്ലാം വീഡിയോസ് സെർച്ച് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് ഇങ്ങനെ നെറ്റിലോ ഇൻ്റർനെറ്റിലോ യൂട്യൂബിലോ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. അതിൽ നിങ്ങളൊന്ന് പിക്ക് ചെയ്തിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നാലാമത്തെ ടിപ്പ്, ഈ ടിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി ഒരു ടാർഗറ്റ് വയ്ക്കുക. നമ്മളൊരു 15 പേജ് കംപ്ലീറ്റ് ചെയ്യും. അത് ഞാൻ എനിക്ക് സെറ്റ് ചെയ്താ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 10 പേജ് ആക്കാം, 20, 30, നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വയ്ക്കാം. ഈ ടാർഗറ്റ് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ദിവസം ഒരു 15 പേജ് വായിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉള്ള നോവലോ അല്ലെങ്കിൽ വലിയൊരു പുസ്തകമാണെങ്കിൽ നിങ്ങൾ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും എന്നൊരു ടാർഗറ്റ് വയ്ക്കുക. ഈ ടാർഗറ്റ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മളിതിൽ നിന്ന് വലിയ സ്ലോ ആയിട്ട് അതിന് വഴുതി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ ടാർഗറ്റ് വയ്ക്കുമ്പോൾ നമ്മൾ അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യാം വളരെ ചാൻസ് കൂടുതലാണ്. ഇനി വെറും ഒരു 15 പേജ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മാസം ഏകദേശം 2 പുസ്തകത്തോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. 200-200 പേജൊക്കെ ഉള്ള 2 പുസ്തകം, വലിയ വലിയ നോവലൊക്കെ നമ്മളൊക്കെ അനായാസം തീർക്കും. ഇനി അഞ്ചാം ട്രിപ്പ്, നാലാമത്തെ പോലെ തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, നിങ്ങളൊരു റീഡിങ് ടൈം സെറ്റ് ചെയ്യുക. ഞാൻ എന്താ ചെയ്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ എൻ്റെ വായനാ സമയമാണ്. അതിന് ഉണ്ടാക്കാൻ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എന്തിനാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്, മെയിനായിട്ട് എൻ്റെ സ്ക്രീൻ ടൈം കുറയ്ക്കുക, ഉറങ്ങുന്നതിന് മുമ്പുള്ള സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പോൾ അതെനിക്കൊരു റൂട്ടീൻ പോലെയാണ്. അപ്പോൾ ഒരു ഏകദേശം 11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ടൈം എനിക്ക് പിന്നെ ഉറക്കം വരുന്നവരുള്ള വായന. അപ്പോൾ നിങ്ങൾ അതേപോലെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ചില ആൾക്കാർ രാവിലെ എണീച്ച ഉടനെ ചായ കുടിക്കുന്നതിൻ്റെ കൂടെ വായിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി വായിക്കാം. പിന്നെ ഫൈനൽ ആൻഡ് ലാസ്റ്റ് ടിപ്പ്,
എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം രണ്ട് മൂന്ന് പുസ്തകം വായിക്കണം എന്ന് അങ്ങനത്തെ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ബുക്ക് ട്രൈ ചെയ്യാം. ഈ ഓഡിയോ ബുക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യാണ്, അല്ലെങ്കിൽ കുക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ വേറെ എന്താ എക്സസൈസ് ചെയ്യാണ്, സൈക്ലിംഗ് എന്ത് നിങ്ങൾക്ക് വേറെ ശ്രദ്ധ വല്ലാതെ കൊടുക്കേണ്ടാത്ത ആക്ടിവിറ്റീസിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം നിങ്ങൾക്ക് ഓഡിയോ ബുക്കിലൂടെ ഒരു പുസ്തകം വായിച്ചു തീർക്കാം. ജസ്റ്റ് ഇപ്പം അത്യാവശ്യം വലിയൊരു ബുക്കാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് പല ഘട്ടങ്ങളിലായിട്ട് നിങ്ങൾക്ക് കേട്ട് തന്നെ ആ പുസ്തകം കംപ്ലീറ്റ് ചെയ്യാം. ഈ ഓഡിയോ ബുക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇടണ്ട, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വേറെ ആക്ടിവിറ്റീസിൻ്റെ കൂടെ ഇതുകൂടി ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ റീഡിങ് ഹാബിറ്റ് ഇന്ന് തന്നെ തുടങ്ങാം, നിങ്ങളുടെ ആദ്യത്തെ ബുക്ക് ഇന്ന് തന്നെ വായിച്ചു തുടങ്ങാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.